പാർട്ടി ഒന്ന് ജീവൻ വെച്ച് വരുവാണ്. ഇനിയും ഗ്രൂപ്പ് കോപ്പ് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പിന്നാലെ പോവാനാണ് ഉദ്ദേശമെങ്കിൽ പഴയ നേതാക്കളാണെന്നും നോക്കില്ല, പരസ്യമായി നാറ്റിക്കും. ഇത്രയും കാലം മുദ്രാവാക്യം വിളിച്ച നാവുകൊണ്ട് തന്നെ തിരിച്ചു പറയിപ്പിക്കരുത്. അത് ഏത് കോപ്പിലെ നേതാവാണെങ്കിലും നിങ്ങൾക്ക് ഈ പാർട്ടിയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കളഞ്ഞിട്ട് പോവണം. അല്ലാതെ ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഗ്രൂപ്പ് കളിക്കാൻ പറ്റില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, അത്ര തന്നെ. ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല, സമൂഹ മാധ്യമങ്ങളിലെ കോൺഗ്രസ് പാർട്ടിയിലെ സാധാരണ പ്രവർത്തകരുടെ വികാരമാണ്. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കുവച്ച പോസ്റ്റുകളാണിതല്ല. ഗ്രൂപ്പുകളിൽ മനമടുത്ത പ്രവർത്തകർ വികാരഭരിതരായാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെയാണ് ഈ മുന്നറിയിപ്പുകളെല്ലാം. അവരെ രണ്ടുപേരെയും പ്രവർത്തകർ പൊങ്കാലയിടുകയാണ്. മുതിർന്ന നേതാക്കൾ വിവാദങ്ങളുണ്ടാക്കി പാർട്ടി പ്രവർത്തനം സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് പലരുടെയും അഭിപ്രായം. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും അനാവശ്യ സമ്മർദ്ദങ്ങൾക്ക് എന്ത് വന്നാലും വഴങ്ങേണ്ടെന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം. അവർ ഇനി മുതിർന്ന നേതാക്കളായി വീട്ടിലിരുന്ന് വിശ്രമിക്കാനാണ് ചർച്ചയിൽ പലരുടെയും അഭിപ്രായം. മുതിർന്ന നേതാക്കളുടെ ഗ്രൂപ്പുകൾക്കെതിരെ ഹൈക്കമാൻഡിനെ നേരിട്ട് കണ്ട് പരാതി നൽകണം. സമ്മർദ്ദത്തിലൂടെ പാർട്ടിയുടെ പ്രവർത്തനം തന്നെ സ്തംഭിപ്പിക്കാനാണ് ഈ മുതിർന്ന നേതാക്കൾ ശ്രമിക്കുന്നത്. ഹൈക്കമാൻഡിനെ നേരിട്ട് കണ്ട് നേതൃത്വം ബോധിപ്പിക്കണമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും UDF യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മുന്നണിയിലേക്ക് വലിച്ചിഴയ്ക്കാനാണെന്നും ചിലർ ചൂണ്ടിക്കാട്ടി. ഘടകകക്ഷികളുടെ പിന്തുണയോടെ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ വരുതിയിൽ കൊണ്ടുവരാനായിരുന്നു ബഹിഷ്കരണത്തിലൂടെ ഗ്രൂപ്പ് നേതാക്കൾ ശ്രമിച്ചതത്രേ. ഇങ്ങനെ പോകുന്നു ചർച്ചകൾ. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് എതിരാണെന്നാണ്. അവർ ഔദ്യോഗിക നേതൃത്വത്തെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുന്നുവെന്നാണ് ചർച്ചകളിൽ മുഴങ്ങി നിൽക്കുന്നത്. കോൺഗ്രസിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെയും അഭ്യുദയകാംക്ഷികളുടെയും വികാരങ്ങൾ നേതൃത്വം കണ്ടില്ലെന്ന് നടിക്കരുത്. അവരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്ത് മുന്നോട്ട് പോയാൽ KPCC നേതൃത്വത്തിന് പിടിച്ചു നിൽക്കാനാകും.